ഉസൂലുൽ ഫിഖ്ഹുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയ്ക്ക് ആദരണീയരായ അബ്ദുള്ള ഉസ്താദ് നേതൃത്വം നൽകി സംസാരിക്കാനിരിക്കുകയാണ്. ഉസ്താദിനെ ഹൃദ്യമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധമായ ഇസ്ലാം, അതിൻ്റെ നിയമ സംഹിതകൾ, സർവകാലത്തിനും ഉചിതമായ രൂപത്തിൽ രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുകയാണ്. പ്രത്യേകിച്ച് അതിൻ്റെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങൾ, അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അത്തശ്രീഉ ഫി അസ്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ കാലയളവിൽ ഇസ്ലാമിൻ്റെ എല്ലാ നിയമസംഹിതകളും ഒന്നുകിൽ അൽ മത്ലു, രണ്ടാമതായി വയറുൽ മത്ലുവി, ഇത് രണ്ടും, ഒന്നാമത്തേത് പരിശുദ്ധമായ ഖുർആനു ശരീഫും രണ്ടാമത്തേത് അസ്സുന്നത്തുൻ നബവിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യയും, ഇങ്ങനെ വളരെ വിശാലമായ തലത്തിൽ തന്നെ ഇസ്ലാമിക ശരീഅത്ത് അതിൻ്റെ തുടക്കകാലത്ത് രൂപപ്പെടുകയും അവിടെ നിന്നങ്ങോട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തു തന്നെ അനുഭവിച്ചു തുടങ്ങി. അസുർ സ്വഹാബ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരു അനുചരന്മാർ, അവർ തിരുനബിയിൽ നിന്ന് നേരിട്ട് കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്ത് യാതൊരു സന്ദേഹത്തിനും ഇടവില്ലാത്ത വിധം പരിശുദ്ധമായ ഇസ്ലാമിക ശരീഅത്തിനെ അവർ കൈകാര്യം ചെയ്തു പോന്നു. മൂന്നാമത് ഒരു ഘട്ടമാണ് അസുർ താബിഈൻ, താബിഈങ്ങളുടെ ഒരു കാലഘട്ടം. ഏകദേശം രണ്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ നിലനിന്ന ഈ ഒരു കാലഘട്ടത്തിൽ മദീനയിൽ സയ്യിദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു തുടങ്ങിയവരും, ഇറാഖിൽ അൽഖമ, അതുപോലെ ഇബ്രാഹിം നഖായി റളിയല്ലാഹു അൻഹുമ തുടങ്ങിയവർ, അവർ നേതൃത്വം വഹിക്കുകയും ചെയ്ത ഒരു ഇസ്ലാമിക ശരീഅത്തിൻ്റെ വിശാലമായ ഒരു കാഴ്ചപ്പാട്. അവിടെ നിന്ന് പലപ്പോഴും വ്യത്യസ്തങ്ങളായ ആശയങ്ങളും സമയോചിതമായി ചില നിയമങ്ങൾ പറയേണ്ട സാഹചര്യമുണ്ടാകുമ്പോൾ അവരവലംബിച്ച ഖിയാസിയായ ചില തീരുമാനങ്ങളുമെല്ലാം ഉടലെടുക്കുകയും അന്നുകാലത്ത് നിലനിന്നിരുന്ന പ്രധാനപ്പെട്ട നാല് വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു രചിച്ച അവിടുത്തെ ഈ ഉസൂലുൽ ഫിഖ്ഹിലെ ആദ്യത്തെ ഗ്രന്ഥം റിസാല, അത് പ്രധാനമായി നമുക്ക് കാണാം. ളുഹുൽ ലിസാനിൽ അറബി, അൽ ഹാജത്തു ശദീദത്തു ഇലൽ ഖിയാസി, കസറത്തു റിവായത്തിൽ ഹദീസി വ തഅദ്ദുദു തുർഖിഹി വ ളുഹൂറു തആറുദി ബൈന ളവാഹിരിൽ ഹദീസി, അതുപോലെ തന്നെ ഇഹ്തിദാമുൻ നിസാഇ ബൈന അഹ്ലിർ റഅയി വ അഹ്ലിൽ ഹദീസി. വിശദമായ നാല് കാരണങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഉസൂലുൽ ഫിഖ്ഹിനെ നല്ല ഒരു രചനയ്ക്ക് മഹാനവറുകൾ തുടക്കം കുറിച്ചു. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഷാഫിഈ ഫിഖ്ഹ് വളരെ കൃത്യമായി ക്രോഡീകരിക്കപ്പെടുകയും ചെയ്തു. അതിൻ്റെ തുടർച്ചയായുള്ള മൂന്ന് ഘട്ടങ്ങൾ ഇൻഷാ അല്ലാഹ് ഉസ്താദ് വിശദമായ ഉസ്താദിൻ്റെ സംസാരത്തിൽ വരും. അത്തരീഖത്തുൽ നദരിയ, അത്തരീഖത്തുൽ തത്ബീഖിയ, തരീഖത്തുൽ മുതഅഖിരീൻ, ഈ മൂന്ന് ഘട്ടങ്ങൾ പ്രധാനമായി ഹനാബിലത്തിൻ്റെയൊക്കെ ഉസൂൽ ഫിഖ്ഹിലുള്ള രചനകൾ നടക്കുന്ന
ഈ മൂന്ന് ഘട്ടങ്ങൾ കൂടി അവശേഷിച്ച ശേഷം പിന്നീട് അങ്ങോട്ട് നമ്മളൊക്കെ ഓതിപ്പഠിക്കുന്ന ജമ്മുൽ ജവാമിൽ പോലോത്ത ഗ്രന്ഥങ്ങൾ മൊത്തം മദ്ഹബുകളെ എല്ലാവർക്കും ഉള്ള നിയമസംഹിതകളെ ക്രോഡീകരിച്ചുകൊണ്ട് രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ ഉൾപ്പെടെ ഉസൂൽ ഫിഖ്ഹിന്റെ ചരിത്രം വളരെ വിശാലമാണ്. ഈ ഒരു ആധികാരികമായ രേഖയിൽ നിന്നുകൊണ്ട് തന്നെ ഏതൊരു കാലത്തെയും മാറി വരുന്ന സംഹിതകളെയും ഒക്കെ അതിജീവിക്കാൻ പാകത്തിൽ പരിശുദ്ധ ഇസ്ലാമിക ശരീഅത്തിന്റെ കർമ്മശാസ്ത്രം വളരെ സുന്ദരമായി നിർമ്മിക്കപ്പെട്ടു. അതിൽ ധാരാളം രചനകൾ നടന്നു. വിശാലമായ ചരിത്രങ്ങളിലേക്ക് കടക്കുന്നില്ല. ആദരണീയരായ ഉസ്താദവർഗൾ, ഉസ്താദിന്റെ വിഷയത്തിൽ നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധ ഈ വിഷയത്തിലേക്ക് കൂടുതൽ നമ്മുടെ പഠന മേഖലയിലേക്ക് പുതിയ വെളിച്ചങ്ങൾ തെളിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വളരെ ബഹുമാനപൂർവ്വം ഉസ്താദിനെ ക്ഷണിച്ച് അവസാനിപ്പിക്കുന്നു. വആഖിറ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിള്ളാഹ്. അമ്മ ബഅദു ഫഅശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. ഇരിക്കാൻ ഇവിടെ സീറ്റില്ലാത്തതുകൊണ്ടല്ല, എന്നാലും നിങ്ങളെ കാണുമല്ലോ, കണ്ട വല്ല വറക്കത്ത് നമുക്ക് കിട്ടിയല്ല. അപ്പോ ഒരു മുഖദ്യമില്ല, സമയം കുറച്ചുള്ളൂ. ഉസൂറുൽ ഫിഖ്ഹിന്റെ ഒരു ഹാമിസ് ഇതാണിപ്പോൾ വിഷയം. വിഷയം ഇവിടെ പറഞ്ഞത് ഉസൂറുൽ ഫിഖ്ഹ് ചരിത്രവും വഴികളും എന്നാണ്. രാവിലെ രണ്ട് മൂല്യന്മാർ വന്നിരുന്നു, അവർ പറഞ്ഞു ഉസൂറുൽ ഫിഖ്ഹ് ചരിത്രവും വഴികളും. പക്ഷെ അവർ പറഞ്ഞ സമയം അവർ പാലിച്ചിട്ടില്ല. 2:23 പറഞ്ഞത്. അപ്പൊ ഞാന് 3 മണിക്ക് വേറൊരു പരിപാടി ചെയ്യണം, അതുകൊണ്ട് വേഗം നിർത്തും. ഉസൂറുൽ ഫിഖ്ഹ് ഫിഖ്ഹുകളുടെ കാലത്തൊക്കെ ഉണ്ടാവണം എന്നുള്ളത് നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത്, സ്വഹാബത്തിൻ്റെ കാലത്ത്, താബിഈങ്ങളുടെ കാലത്ത് ഒക്കെ ഉസൂറുൽ ഫിഖ്ഹ് ഉണ്ട്. കാരണം അന്നെല്ലാം ഫിഖ്ഹുണ്ട്. സ്വഹാബത്തിൽ വലിയ വലിയ മുഫ്തിമാർ, മുജ്തഹിദുകൾ ഉള്ളത് നമുക്കൊക്കെ അറിയാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അതുപോലെ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള വലിയ വലിയ മുജ്തഹിദുകൾ. പക്ഷേ അവർക്ക് ഉസൂറുൽ ഫിഖ്ഹിന്റെ ഏതെങ്കിലും ഒരു ഗ്രന്ഥം ഓതേണ്ട ആവശ്യമില്ല. ശറഹുൽ അഖായിദിന്റെ തല ഓതുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടത് അവരുടെ സ്വഫാ കൊണ്ടും തുബിയത്ത് കൊണ്ടും എല്ലാം. എന്നാൽ വലിയ ഹിദ്ദത്തു ദിഹിൻ ബുദ്ധി കൊണ്ടും അവർക്ക് അങ്ങനെ ഉസൂറുൽ ഫിഖ്ഹ് എന്നല്ല ഒരു ഫന്നിലും കിതാബ് രചിക്കപ്പെടേണ്ട ആവശ്യമോ മനക്കെട്ട് പഠിച്ച് ഉണ്ടാക്കേണ്ട ആവശ്യമോ ഉണ്ടായിരുന്നില്ല. ഒന്നും വേണ്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സുഹബത്ത് തന്നെ എമ്പാടും മതി. ആ സുഹബത്ത് കൊണ്ടുള്ള വലിയ നേട്ടം ജമ്മുൽ ജവാമി ഉൾപ്പെടെയുള്ള കിതാബ് ഓതുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഒരൊറ്റ സുഹബത്ത് കൊണ്ട് തന്നെ എന്തും വലിയ 100 അൻവാറ് അവരുടെ കുരൂബിൽ നിറഞ്ഞ് അവയവങ്ങളിലൂടെ ഭവിഞ്ഞൊലിക്കുന്ന അവസ്ഥകൾ നമുക്ക് അറിയാം.
അതിൻ്റെ പുറമെ ഉസൂറുൽ ഫിഖ്ഹിൻ്റെയും മറ്റ് എല്ലാ ഫുനൂനിൻ്റെയും അടിസ്ഥാനമാകുന്ന വലിയ ബുദ്ധിശക്തി, സലീമായ ത്വബ, അസലീഖത്ത് ത്വബീഅത്ത് അവരെ ഇങ്ങനെയുള്ള ഫുനൂന് രചിക്കപ്പെടുക അല്ലെങ്കിൽ പഠിച്ച് ഉണ്ടാക്കുന്നതിനെ വിട്ട് ഇഗ്നാ ചെയ്തു. അപ്പുറത്തൊക്കെ ഇംഗ്ലീഷ് വേർഡുകളാണ് വരണേ. അപ്പോ ഇവിടെങ്ങനെ അവിടെ ക്ലാസ് കേട്ട്, അപ്പൊ അത് മലയാളമാണ് ക്ലാസ്, പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഇംഗ്ലീഷ്. മൂല്യന്മാരാകുമ്പോ ഉണ്ടല്ലോ, നമ്മളത് നമ്മൾ നിലനിർത്തണ്ടേ, അതുകൊണ്ടാണ്. അപ്പൊ അവരുടെ ആ സലീഖത്ത്, ആ ത്വബീഅത്ത് എന്ന് പറഞ്ഞാൽ ഫിഖ്ഹിൻ്റെയും എല്ലാ ജ്ഞാനങ്ങളുടെയും അസല് അസാസ് കിതാബും സുന്നത്തുമാണ് എന്നത് പറയേണ്ടതില്ല. ആ കിതാബും സുന്നത്തും പൂർണ്ണമായി ഫസീഹായ ബലീഗായ അറബിയായതുകൊണ്ട് അവർക്ക് അറബിയത്ത് സലീഖിയത്താണ് എന്നർത്ഥം. സ്വഹാബത്തിന്, സ്വഹാബത്തിൻ്റെ യുഗം മുഅല്ലഖുകളുടെ യുഗമാണ് എന്നുള്ളത് നമ്മളൊക്കെ എപ്പോഴും പറയണം. സബ്ഉൽ മുഅല്ലഖ എ മറികടക്കുന്ന ഖുർആനിൻ്റെയും എല്ലാ അറബി സാഹിത്യകാരന്മാരെയും വെല്ലുന്ന തിരുസുന്നത്തും, അന അഫ്സഹുൽ അറബ്, അങ്ങനെയുള്ള ആ അറബി ഭാഷയിലെ അവരുടെ തബഹുർ, അതുകൊണ്ട് ഉസൂറുൽ ഫിഖ് എന്ന ഒരു ഇൽമ അവർക്ക് പഠിച്ചുണ്ടാക്കേണ്ടി വന്നില്ല, അവരുടെ ബുദ്ധിശക്തി കൊണ്ട് പഠിച്ചുണ്ടാക്കേണ്ടി വന്നില്ല, അവരുടെ സഫാ ഉൽ ഖാതിർ കൊണ്ട് അവർക്ക് പഠിച്ചുണ്ടാക്കേണ്ടി വന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സുഹബത്ത് കാരണം അവർക്കത് പഠിച്ചുണ്ടാക്കേണ്ടി വന്നില്ല. എന്നാലോ ഇന്നത്തെക്കാൾ വളരെ ഉഷാറായി അവർ ചിന്തിക്കുകയും അക്കാമ് മനസ്സിലാക്കുകയും മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നമുക്കൊക്കെ അറിയാം, മുആദ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യമനിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ബിമ തഖ്ലി എന്ന് ചോദിച്ചു. അഖ്ലി ബി കിതാബില്ലാ, മറുപടി പറഞ്ഞു. ഫയില്ലം തജിദ്, കിതാബില്ലാഹിയിൽ നീ ഉദ്ദേശിക്കുന്ന ഹുക്മ് എത്തിച്ചില്ലെങ്കിൽ എന്തു ചെയ്യും? ഖാല ഫബി സുന്നത്തി റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാല ഫയില്ലം തജിദ്, സുന്നത്തിലും നീ എത്തിച്ചില്ലെങ്കിൽ. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കിതാബിലില്ലെങ്കിൽ എന്നല്ല, സുന്നത്തിലില്ലെങ്കിൽ എന്നല്ല, ഇല്ലം തജിദ്. അതുകൊണ്ടൊരു കാര്യവും കിതാബിലില്ല എന്ന ശൈലി അത് നമ്മളെ കലാമിൽ വരാൻ പാടില്ല എന്നുകൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. ഫയില്ലം തജിദ്, ഞാൻ ഒന്നുകൂടി പറയട്ടെ, അപ്പൊ അതിന്റെ മുനാസിബ് ആയ ഒന്ന്, ഞങ്ങൾ ജമ്മുൽ ജവാമി ഓതുമ്പോ ഷീഖുന ഉസ്താദുൽ അസാതീദ് ബഹറുൽ ഉലൂം നബറല്ലാഹു മർക്കദഹു വനഫഅനാ ബിഹി, ഉസ്താദ് ഇങ്ങനെ നല്ല ബഹസുകൾ ചെയ്തിട്ട് അത് ആശ പറഞ്ഞിട്ടില്ല എന്ന് വെച്ച് സംഭവം, അത് ആശ പറഞ്ഞിട്ടില്ല, ഞാനാണ് വായിച്ചു കൊടുക്കുക, അപ്പോ നോക്കിയിട്ട് ആശ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോ മുഖത്തേക്ക് ഇങ്ങനെ ഒന്ന് നോക്കി, എന്ത് നോട്ടം? ഒരു ഇസ്തിങ്കാറിൻ്റെ ഇങ്കാറിൻ്റെ നോട്ടം നോക്കി, ആശ പറഞ്ഞിട്ടില്ല എന്നുള്ള പ്രയോഗം സുഉല്ലതബാണ് എന്ന് വാക്കിലൂടെ പഠിപ്പിച്ചിട്ടില്ല, ഹാലിലൂടെ പഠിപ്പിച്ചു. അപ്പൊ കാര്യം നമുക്ക് മനസ്സിലായി, ആശ പറിച്ചിട്ട് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത് ഉസ്താദിന് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലായി.
ആ നോട്ടം കൊണ്ടും മുഖം കൊണ്ടും മനസ്സിലായി. പിന്നെ ദിവസം ചോദിച്ചപ്പോൾ നോക്കിയിട്ട് കണ്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര സന്തോഷം, ആ കണ്ടിയില്ല എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തിൻ്റെ ചിരി ചിരിച്ചു. അപ്പോൾ അങ്ങനെ കിതാബുകളിലും നമ്മൾ കണ്ടില്ല എന്നൊരു ശൈലി നല്ല ശൈലിയാണെന്ന് അന്ന് ഷെയ്ഖുനായുടെ രണ്ട് ഹാലുകളിൽ നിന്ന് കണ്ടുപഠിക്കാൻ പറ്റി. അവരൊക്കെ സിദ്ഖ്, ആ സിദ്ഖ് നമ്മൾ ശരിക്കും ഉൾക്കൊള്ളണം. അള്ളാഹു തആല നല്ല സ്വാദിഖീങ്ങൾ ഇവിടെത്തട്ടെ. അപ്പോൾ അതോടെ ഇരിക്കട്ടെ, വിഷയമല്ല. അങ്ങനെ ഫൈല്ലം തജിദ് ഫൈല്ലം തജിദ്, രണ്ടിടത്തും എത്തിച്ചില്ലെങ്കിൽ അജിത്തഹിദുർ ഈ പല റിവായത്ത് അതിനുള്ളത് നമുക്കറിയാം. ഞാൻ ഇജ്തിഹാദ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ കിതാബിലും സുന്നത്തിലും എത്തിക്കാത്തത് ഇനി ഖിയാസിലൂടെയാണ് അതിൻ്റെ ഇജ്തിഹാദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആശീർവദിച്ച് നെഞ്ചത്ത് തടവിയപ്പോൾ എന്താ പറഞ്ഞത്? അൽഹംദുലില്ലാഹി അല്ലദീ വഫഖ ലിറസൂലി റസൂലിഹി ലിമാ യർളാ, അല്ലാഹു തആല പൊരുത്തപ്പെടുന്ന കാര്യത്തിന്, ഇജ്തിഹാദിന്, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ദൂതനായി യമനിലേക്ക് അയക്കപ്പെടുന്ന ഈ മുആദിന് തൗഫീഖ് നൽകിയ അല്ലാഹു തആലക്ക് അൽഹംദുലില്ലാഹ്. അതേപോലെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് നമ്മുടെ ഇമാമിൻ്റെ ജദ്ദ് അബൂ മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹുവിനെ ഖാദിയായി നിയമിച്ച് പറഞ്ഞയക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അബൂ മൂസൽ അഷ്അരി തങ്ങളോട് പറഞ്ഞു, അൽഫഹം അൽഫഹം ഫീമ തലജ്ലജ ഫീ സദരിക് മിമ്മാ ലൈസ ഫീ കിതാബിൻ വലാ സുന്നത്തിൻ ഫഅരിഫിൽ അഷ്ബാഹ വൽ അംസാൽ വഖിസിൽ ഉമൂറ ഇന്ദ ദാലിക്. ഇങ്ങനെ അൽഫഹ്മ അൽഫഹ്മ, ഫഹ്മിനെ നീ ലാസിമാക്കണം, നന്നായി മനസ്സിലാക്കാൻ ശ്രമം നടത്തണം. ഫീമാ തലജില ജഫി സദരിക്, കിതാബിലും സുന്നത്തിലും ലഭിക്കാത്തതിൻ്റെ പേരിൽ, കാണാത്തതിൻ്റെ പേരിൽ മനസ്സിൽ തറദ്ദുതാകുന്ന കാര്യങ്ങളാകുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് വിധി പറഞ്ഞുവിടരുത്, നന്നായി മനസ്സിലാക്കണം. അതിനെന്ത് ചെയ്യണം? ഫീമാ തലജില ജഫി സദരിക മിമ്മാ ലൈസ ഫീ കിതാബിൻ വലാ സുന്നത്തിൻ ഫഅരിഫിൽ അശ്ബാഹ വൽ അംസാല, ശിബ്ഹുകളും മിസലുകളും മനസ്സിലാക്കണം. കിതാബിലും സുന്നത്തിലും പറഞ്ഞതിനോട് നീ ഹുക്മ് കണ്ടെത്താൻ ഉദ്ദേശിക്കുന്ന മസ്അല കാര്യം തുല്യമായത് ഏതിനോട്, സാദൃശ്യം ഏതിനോട് എന്ന് കണ്ടെത്തി. വഖിസിൽ ഉമൂറ ഇന്ദ ദാലിക്, അങ്ങനെ ശരിയായി കിതാബിലോ സുന്നത്തിലോ മൻസൂസായതിനോട് തുല്യമാണ് എന്ന് ബോധ്യപ്പെട്ടാൽ ഖിയാസ് ചെയ്യണം. ഖിയാസ് ചെയ്യുമ്പോൾ അഖ്റബ് ശ്രദ്ധിക്കണം എന്നുകൂടെ ഉപദേശിച്ചു. ഏറെ സാദൃശ്യം കൂടിയത് ജമീലൊക്കെ ഖിയാസിൻ്റെ ബാബിൽ പറഞ്ഞതാണല്ലോ, മുറജിഹാത്തിൻ്റെ തെർജീഹിൻ്റെ മൊബഴത്തിലും പറഞ്ഞിട്ടുണ്ട്, ആ ഖിയാസിൻ്റെ തെർജീഹിൽ. ഇങ്ങനെ ശ്രദ്ധിക്കണമെന്ന് അന്നും പഠിപ്പിച്ചു. അങ്ങനെ അന്നേ ഉസൂറുൽ ഫിഖ്ഹുണ്ട്, പക്ഷേ കിതാബായി രചിക്കപ്പെടേണ്ടതില്ലാത്തത് കൊണ്ട് രചിച്ചില്ല. താബിഈങ്ങളുടെ കാലവും അങ്ങനെ കഴിഞ്ഞു. പിന്നീട് താബിഉ താബിഈങ്ങളുടെ കാലമായപ്പോൾ മഹാനായ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ആണ് ഉസൂറിൻ്റെ വാദി എന്ന് സ്വാഗത ഭാഷണത്തിൽ നമ്മൾ കേട്ടു. സ്വാഗതവും ഉദ്ഘാടനവും എനിക്ക് ഇഷ്ടപ്പെട്ട് ആ പ്രസംഗം, അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല ബുഖാരിക്ക് നല്ല തരക്കി അവർക്കും നമുക്കൊക്കെ അല്ലാഹു തആല തരട്ടെ. അപ്പോൾ ഷാഫി ഇമാം തങ്ങളുടെ കഴിവും ഉസൂറിൻ്റെയും ഫിഖ്ഹിൻ്റെയും സമർത്ഥന ശേഷിയും അറിവിൻ്റെ ആഴവുമൊക്കെ ബോധ്യപ്പെട്ടപ്പോൾ
അന്നത്തെ വളരെ സുപ്രസിദ്ധനായ മുഹദ്ദിസാണ് ആര്? അബ്ദുറഹ്മാൻ ഇബ്നു മഹ്ദി റളിയല്ലാഹു അൻഹു. അബ്ദുറഹ്മാൻ ഇബ്നു മഹ്ദി റളിയല്ലാഹു അൻഹു ഷാഫി ഇമാമിനോട് ഇങ്ങനെയുള്ള നിദാനങ്ങൾ ഉൾപ്പെടുത്തി ഗ്രന്ഥമെഴുതാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഒരു ലെറ്ററും അയച്ച് കൊടുത്തു, അല്ലാതെയും ആവശ്യപ്പെട്ടു. ഷാഫി ഇമാമിന് ദർസിൻ്റെ തിരക്കുകൊണ്ട് തസ്നീഫിന് സമയം കിട്ടൂല. ഇമാമുൽ അയ്മത്തി ഇൽമൻ വഅമലൻ വവറഅൻ വസുഹുദൻ വദകാഅൻ, അങ്ങനെ തുഹ്ഫ വളരെ ഉഷാറാക്കിക്കൊണ്ട് പറഞ്ഞിട്ട് ഷാഫി ഇമാമിനോളം എത്തുന്ന വേറെ ഒരു ഇമാമില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ തുഹ്ഫ നമുക്ക് പറഞ്ഞെന്നല്ലോ. ആ ഷാഫി ഇമാമ് തങ്ങൾക്ക് എഴുതാൻ സമയം കിട്ടണില്ല. പിന്നെ ഏതായാലും ഇത് എഴുതിയാൽ എല്ലാവർക്കും ഉപകാരം. അതുകൊണ്ട് അലിയുബിനുൽ മദീനി റളിയല്ലാഹു അൻഹു മുഹദ്ദിസീങ്ങളിൽ പ്രശസ്തനാണ്, നമുക്കൊക്കെ അറിയാം. അലിയുബിനുൽ മദീനി റളിയല്ലാഹു അൻഹു ഷാഫി ഇമാമിൻ്റെ അടുത്ത് ചെന്ന് നിരന്തരമായി ആവശ്യപ്പെട്ടു. അജീബ് അബ്ദുറഹ്മാൻ ഇബ്നു മഹ്ദിയിൻ فإنه كتب إليك وهو متشوق إلى كتابك فاجب عنه എന്ന് പറഞ്ഞു അബ്ദുറഹ്മാൻ ഇബ്നു മഹ്ദി റഹിമഹുല്ലാഹു ആകുന്ന വലിയ മഹാൻ അങ്ങയോട് വല്ലാതെ താല്പര്യപ്പെട്ട് ആവശ്യപ്പെട്ടൊരു സംഗതിയല്ലേ, ഒന്ന് എഴുതി കൊടുക്കണം, നമുക്കും കാര്യമുണ്ട്. അങ്ങനെ വല്ലാതെ പിന്നാലെ കൂടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഡിസാല എഴുതുന്നത്. സ്വഹാബത്തിനറിയുന്ന ഇൽമൊക്കെ തന്നെ ഖിയാസിൻ്റെ നിയമങ്ങളും നാസിഖ് മൻസൂഖ് മുത്തലഖ് മുഖയ്യദ് അമ്മ് ഖാസ് ഇങ്ങനെ തുടങ്ങി എല്ലാ വയസ്സുകളും ഖബർ വാഹിദ് ഹുജ്ജത്താണ് എന്ന് സമർത്ഥനവും അതേപോലെ ഖിയാസ് തെളിവാണെന്നും ഇജ്മാഴ് ഹുജ്ജത്താണെന്നും ഇങ്ങനെ തുടങ്ങി എല്ലാം സമർത്ഥിച്ച് വളരെ ഉഷാറാക്കി എഴുതി. അതുകൊണ്ട് എന്നും ഉസൂലുൽ അസ്ല് ഷാഫി ഇമാമുകളുടെ ഉമ്മ തന്നെ. അങ്ങനെ ഹാരിസ് ഇബ്നു സുറൈജ് എന്ന ശിഷ്യൻ്റെ അടുത്താണ് ആരിലേക്ക് കൊടുത്തയച്ചത്? അബ്ദുറഹ്മാൻ ഇബ്നു മഹ്ദിയ്യ തങ്ങളിലേക്ക് റിസാലയെ കൊടുത്തയച്ചത്. ഇസാല ഫിആലയാണ്. ഫിആലത്ത് ഫിആല എന്നൊക്കെ വസന് മഫ്ഊലിൻ്റെ മാനാക്ക് വരുന്ന വസനാണെന്നത് നമുക്കറിയാം. അങ്ങനെ കൊടുത്തയക്കപ്പെട്ടതായതുകൊണ്ട് ആണ് റിസാല എന്ന് പറയുന്നത്. നമ്മളെ മുഖപത്രൻ റിസാല അങ്ങനെ തന്നെയാണ്. ആരിലേക്കും ഗിഫ്റ്റായി അയക്കാൻ പറ്റുന്ന നല്ലൊരു സാധനമാണ്. ഇനി റിസാല എന്നെ പേര് നല്ല ഉഷാറായിട്ട്. ഏതായാലും ഹാരിസ് ഇബ്നു സുറൈജ് അന്നഖാൽ, അവിടെ മുതലാണ് മൂപ്പർക്ക് നഖാൽ എന്ന് പേര് കിട്ടിയത്. വലിയൊരു സ്ഥാന പേരാണ് നഖാൽ. ഏറ്റവും നല്ല മുന്തിയ ഒരു നഖിൽ ചെയ്തയാള് ആണവ. ഒരു നഖലേ ചെയ്തിട്ടുള്ളൂ. ഒരു സാല എന്ന് പറഞ്ഞ കിതാബ് ഒരു തവണ ഷാഫി ഇമാമിൽ നിന്ന് ആരിലേക്ക് കൊടുത്തയച്ചു? ഇബ്നു മഹ്ദി ഈതങ്ങളിലേക്ക് കൊണ്ടുപോയി കൊടുത്തു. അതിന് ഫഅല് വസനാണ് മൂപ്പരെ പേര്. ആ പേര് തന്നെ കൊടുക്കാൻ ഒരുപാട് വുജൂഹ് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. ഞാനിപ്പോൾ അങ്ങനെയാണ് പോകണില്ല. അവിടെ മുതലാണ് അവർക്ക് ഹാരിസ് ഇബ്നു സുറൈജ് തങ്ങൾക്ക് നഖാൽ എന്ന് പേര് കിട്ടിയത്. ഇതങ്ങോട്ട് കണ്ടപ്പോൾ ഉടൻ കിട്ടി ഉടൻ വായിച്ചു. ആര്? അബ്ദുറഹ്മാൻ ഇബ്നു മഹ്ദി തങ്ങൾ വായിച്ചു. വായിച്ചിട്ട് മൂപ്പരെ കണ്ട് പറഞ്ഞുപോയി, മാ ഖലഖല്ലാഹു തആല മിസ്ല ഹാദർ റജുൽ. അല്ലാഹു തആല അങ്ങനല്ല, ഞാൻ പേച്ച്, ഞാൻ വായിച്ച ഈ ബാർ അങ്ങനെയാണ്. മാ ലനന്തു അന്നല്ലാഹു തആല ഖലഖ മിസ്ല ഹാദർ റജുൽ. മാ ലനന്തു, ഞാനിന്ന് വരെ ഊഹിച്ചിട്ടില്ല, വിചാരിച്ചിട്ടില്ല, എനിക്ക് തോന്നിയിട്ടില്ല എന്ത്? അന്നല്ലാഹു തആല ഖലഖ മിസ്ല ഹാദർ റജുൽ.
ഷാഫി ഇമാം തങ്ങളെ പോലുള്ള ഒരു മനുഷ്യനെ അല്ലാഹു തആല പഠിച്ചതായി എനിക്ക് മനസ്സിലായിട്ടേയില്ല എന്ന് പറഞ്ഞു റിസാലയുടെ ആഴം ഷാഫി ഇബ്നു മഹ്ദി തങ്ങൾക്ക് ബോധ്യപ്പെട്ടപ്പോൾ അഹമ്മദ് ഇമാം എത്രത്തോളം പറഞ്ഞിട്ടുണ്ട് കാനൽ ഫിഖുഹു ഖുഫ്ലൻ അലാ അഹ്ലിഹി ഹത്താ ഫതഹഹു അല്ലാഹു ബിശാഫിഇ ഫിഖ് ഇങ്ങനെ പൂട്ടി കിടക്കുകയായിരുന്നു കാനൽ ഫിഖുഹു ഖുഫ്ലൻ അലാ അഹ്ലിഹി ഹത്താ ഫതഹഹു അല്ലാഹു ബിശാഫിഇ ഷാഫി ഇമാം തങ്ങളെ കൊണ്ടാണ് ആ പൂട്ട് അല്ലാഹു തആല തുറന്നത് ഫിഖ് ഒക്കെ മനസ്സിലാകുന്നു ഷാഫി ഇമാമിലൂടെ അഹമ്മദ് ഇമാമ് പറഞ്ഞത് ഒരുപാട് ഉണ്ട് ഷാഫി ഇമാമിൻ്റെ മനാഖിബുൽ ഇമാമി ഷാഫിഇ റളിയല്ലാഹു അൻഹു എന്ന ഗ്രന്ഥത്തിൽ ഇമാം റാസി തങ്ങളും അങ്ങനെ മറ്റ് പല ഗ്രന്ഥങ്ങളിലും അയിമത്ത് അതൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട് വായിക്കേണ്ടതാണ് അതൊക്കെ അഹമ്മദ് ഇമാമ് തന്നെ പറഞ്ഞത് കാണാം ലം നകുൻ ഞങ്ങളായിരുന്നില്ല നാരിഫുൽ ഉമൂമ വൽ ഖുസൂസ ഹത്ത വറദ ഷാഫിഇ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ ഉസൂൽ ഞങ്ങൾക്ക് പിടുത്തം കിട്ടിയത് ഷാഫി ഇമാമിലൂടെയാണ് ലം നകുൻ നാരിഫുൽ ഉമൂമ വൽ ഖുസൂസ ഞങ്ങൾ ഉമൂമ ഖുസൂസ് തുടങ്ങിയ ഉസൂലിയായ അഹ്കാമും മസായിലും ഹത്താ വറദ ഷാഫിഇയു ഷാഫി ഇമാം തങ്ങൾ വരുന്നത് വരെ ഞങ്ങൾക്ക് വേണ്ട പോലെ മനസ്സിലായിരുന്നില്ല എന്ന് മദ്ഹബിൻ്റെ ഇമാമായ അഹമ്മദ് ഇമാം തങ്ങൾ പറഞ്ഞത് കാണാം അങ്ങനെ ഒരുപാട് അയിമത്ത് പറയുകയും ഷാഫി ഇമാമ് ആണ് ഉസൂലിൻ്റെ വാദിഇ എന്നതിൽ ഇജ്മാഉണ്ട് എന്ന് വരെ ഇമാം റാസിയും ഇമാം സുബക്കിയും അങ്ങനെ പല അയിമത്തും അത് പറഞ്ഞിട്ടുണ്ട് എന്നല്ല വലാ യംതരി ഫീ ദാലിക ഇല്ല മുആനിദുൻ എന്ന് തന്നെ ഇബ്ഹാജിൻ്റെ അവായിലിൽ തഖിയു സുബക്കി വാലിദു സുബക്കി റളിയല്ലാഹു അൻഹു ആണല്ലോ ഇബ്ഹാജിൻ്റെ തലഭാഗം എഴുതിയത് അവർ വഫാത്തായപ്പോൾ പിന്നെ വലത് ആയ ജമ്മിൻ്റെ മുസന്നിഫ് താജു സുബക്കി തങ്ങളാണ് അതിൻ്റെ മുഴുവനും എഴുതിയതെങ്കിലും തഖിയു സുബക്കി ആകുന്ന വാലിദു സുബക്കി എഴുതിയ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് അവ്വലുമൻ സന്നഫ ഫിൽ ഉസൂൽ വഹുവ അവ്വലുമൻ സന്നഫ ഫിൽ ഉസൂൽ ഷാഫി ഇമാമാണ് ആദ്യം ഉസൂലിൽ ഗ്രന്ഥം എഴുതിയത് വലായം തരീഫി ദാലിക ഇല്ലാനിദുൻ അങ്ങനെ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഉസൂൽ എന്താണെന്ന് ലോകത്തിനാണ് പഠിപ്പിച്ചു പിന്നെ ഷാഫി ഇമാമിൻ്റെ റിസാലയായി എല്ലാവരുടെയും അടിസ്ഥാനം റിസാലക്ക് ഒരുപാട് മഹാന്മാർ ഒരുപാട് ഷർഹുകൾ എഴുതിയിട്ടുണ്ട് നമ്മൾ കഫാലുൽ കബീർ എന്നറിയപ്പെടുന്ന കഫാലു ഷാസി റഹ്മത്തുല്ലാഹി അലൈഹിയും ഇമാമുൽ ഹറമൈനിയുടെ പിതാവ് ഇമാം ജുബൈനി റഹിമഹുല്ലാഹും അതുപോലെ ഇമാം അഖ്ഫഹസി റഹ്മത്തുല്ലാഹി അലൈഹി അങ്ങനെ ഹസാൻ അന്നൈസാബൂരി റഹിമഹുല്ലാഹു ഒരുപാട് മഹാരഥന്മാർ ഇമാം സൈറഫി തുടങ്ങി ഒരുപാട് മഹാന്മാർ റിസാലക്ക് ഷർഹ് എഴുതി എല്ലാവരും പിന്നെ റിസാല കൊണ്ടായി കളിയല്ല കാര്യം പിന്നീട് ആ റിസാലയിൽ നിന്ന് ഇഖ്തിസാറ് ചെയ്ത് ആണ് ഉസൂരിൻ്റെ ത്വരീഖുകൾ കുറേ മസായിൽ വസ്താക്കാനുണ്ടാകും ആദ്യത്താവുമ്പോൾ അങ്ങനല്ലേ ഏത് സ്ഥാപനമായാലും ഏത് സംഘടന ആയാലും അല്ലേ പിന്നൊരുപാട് വസ്തു അതിനാവശ്യമുണ്ടാകും ഒരുപാട് ഇൽഹാഖുകൾ ആവശ്യമുണ്ടാകും അതൊക്കെ ചെയ്തു പിന്നീട് ഉസൂല് വികസിച്ചപ്പോൾ രണ്ട് റൂട്ടുകളായി മാറി തരീഖത്തുൽ മുതകല്ലിമീൻ തരീഖത്തുൽ ഫുഖഹ തരീഖത്തുൽ മുതകല്ലിമീൻ എന്ന് പറയാറുണ്ട് തരീഖത്തുൽ ജുംഹൂർ എന്ന് പറയാറുണ്ട് അപൂർവമായി തരീഖത്തു ഷാഫിഇയ എന്ന് പറയാറുണ്ട് അത് ഉസൂലിലെ ഒരു വഴി വഴികളൊന്നും നിങ്ങൾ പറഞ്ഞ് ഒരു വഴി
മറ്റൊരു വഴി ത്വരീഖത്തുൽ ഫുഖഹാ എന്നറിയപ്പെടുന്ന വഴി ത്വരീഖത്തുൽ ഹനഫിയ എന്നും പറയാറുണ്ട്. ആ ത്വരീഖിൽ കൂടുതലുമുള്ളത് അനഫി ഉലമാ ആയതുകൊണ്ട് ത്വരീഖത്തുൽ ഹനഫിയ എന്നും പറയും. ആ രണ്ട് ത്വരീഖുകളും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെയുണ്ട്. ഫുഖഹാ മുതകല്ലിമികൾ രണ്ട് വിഭാഗത്തിൻ്റെയും ശൈലി ചുരുങ്ങിയത് മഹല്ലിയും ഷർഹുൽ അഖായിദും ഓതിയാൽ നമുക്ക് ബോധ്യപ്പെടും. ഉസൂരിലെ ശൈലിയല്ല, ഫുഖഹായിൻ്റെയും മുതകല്ലിമികളുടെയും റൂട്ടുകളുടെ വ്യത്യാസം മഹല്ലി ഷർഹുൽ അഖായിദ് ഓതിയാൽ തന്നെ നമുക്ക് ബോധ്യപ്പെടും. എന്ന് പറഞ്ഞാൽ ദലീലുകൾക്ക് നഖലിയായ ദലീലുകൾ മാത്രമല്ല അഖലിയായ ദലീലുകൾക്കും നല്ല പ്രാധാന്യം കൊടുത്ത് സമർത്ഥനം ഉഷാറാക്കി ഏത് മദ്ഹബിനോട് എങ്കിലും ഒക്കുമോ ഒക്കുകയില്ലോ ഒക്കുകയില്ലേ എന്ന് നോക്കാതെ ഫിഖ്ഹിയായ ഫുറൂഴിനോട് മുവാഫഖത്ത് മുഖാലഫത്ത് രണ്ടും നോക്കാതെ ഫിഖ്ഹിയായ ഫുറൂഴിനോട് യോജിപ്പ് വിയോജിപ്പ് രണ്ടും നോക്കാതെ ഉസൂലിയായ കായിദകളെ ദലീലുകളുടെ അടിസ്ഥാനത്തിൽ അഖ്ലിയായ ദലീലുകൾക്ക് കൂടെ പ്രാധാന്യം കൊടുത്ത് ചെയ്യുന്ന ഒരു ത്വരീഖാണ് മുതകല്ലിമീങ്ങളുടെ ത്വരീഖ് എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ആ മുതകല്ലിമീങ്ങൾ മദ്ഹബ് അവർ ഏതായിരുന്നാലും തൻ്റെ മദ്ഹബിയായ ഫുറൂഴിനോട് യോജിച്ചോ ഇല്ലേ എന്ന് ഉസൂരിനെ അദില്ലത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംവിധാനിക്കുമ്പോൾ അവർ നോക്കൂല എന്നല്ല, ചിലപ്പോൾ ഫിഖ്ഹിയായ ഒരു മസ്അലയും ബന്ധപ്പെടാത്ത ചർച്ചകളും അവരുടെ ത്വരീഖിൽ ഉസൂരിൽ വരാറുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ജമ്മുൽ ജവാമി ഓതുമ്പോൾ കിതാബു സുന്നത്തിൽ ചർച്ചയുണ്ട്, നുബുവത്തിൻ്റെ മുമ്പ് അമ്പിയാക്കളുടെ ഇസ്മത്ത്, യഥാർത്ഥത്തിൽ നുബുവത്തിൻ്റെ മുമ്പുള്ള ഇസ്മത്ത് ഫിഖ്ഹുമായി ബന്ധമില്ല. ഫിഖ്ഹ് ശരീഅത്തിൻ്റെ അഹ്കാമാണ്. ശരീഅത്ത് നുബുവത്തോടുകൂടെ ഉണ്ടാകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരുപാട് ചർച്ചകൾ, ഉദാഹരണങ്ങൾ ഇനി നമ്മളിങ്ങനെ നോക്കിയാൽ ഒരുപാട് കിട്ടും. ഫിഖ്ഹിയായ ഫുറൂഴുമായി ഫിഖ്ഹിയായ അഹ്കാമുമായി ബന്ധമില്ലാത്ത ഒട്ടനവധി ചർച്ചകൾ ആ മുതകല്ലിമീങ്ങളുടെ ത്വരീഖിൽ ഉസൂലിൽ കാണാം. ആ മദ്ഹബിനോടൊത്തോ ഇല്ലേ, ഫിഖ്ഹിയായ അഹ്കാമുമായി യോജിക്കുമോ ഇല്ലേ, അപ്പോടെ സംഗതി ഫിഖ്ഹിന്റെ ഉസൂലല്ലേ, ഇഷ്കാല് വരാം. ആ ചോദ്യത്തിന് അയ്മത്ത് പലരും മറുപടി പറഞ്ഞിട്ടുണ്ട്, തുഴഫന്നയിൻ്റെ മറുപടി സൂചിപ്പിച്ചിട്ടുണ്ട്, അത്താർ ഒന്നുകൂടെ വസ്താഹി അതിൻ്റെ മറുപടി പറഞ്ഞിട്ടുണ്ട്. ജമ്മിൻ്റെ ആശിയയിൽ പലപ്പോഴും ഉസൂലിലെ റാജിഹി ഫിഖ്ഹിയായ റാജിഹിനോടോ അല്ലെങ്കിൽ ഫിഖ്ഹിയായ മസായിരിനോടോ ഫിഖ്ഹിലെ റാജിഹിനോടോ ഓർക്കണമെന്നില്ല. ഫിഖ്ഹിൻ്റെ അഹ്കാമ് കിട്ടണമെങ്കിൽ ഉസൂലിയായ കായിദകൾ കുബറ ആവേണ്ടി വരും. അതേസമയം തഫ്സീലിയായ ദലീലുകളിൽ നിന്ന് കിട്ടിയ സുഹറയും, തഫ്സീലിയായ ദലീലുണ്ടല്ലോ, മുഅയ്യനായ ഓരോ പ്രത്യേക മസ്അലകളുമായി ഹുക്മുമായി ബന്ധപ്പെട്ട ദലീൽ, ആ തഫ്സീലിയായ ദലീലുമായി ബന്ധപ്പെട്ട സുഹറയും ഉസൂലിയായ കുബറയും കൂട്ടി ഖിയാസ് തഅലീഫ് ചെയ്യുമ്പോഴാണ് പലപ്പോഴും ഫിഖ്ഹിയായ മസ്അല കിട്ടുക.
ആ ഫിഖ്ഹിനി തഫ്സീലിയായ ദലീൽ കൂടെ നോക്കേണ്ടതുണ്ടായതുകൊണ്ട് അല്ല. ഉസൂലിയായ ഖവാഇദ് ആമുകളാകുമ്പോൾ മാമിൻ ആമിൻ ഇല്ലാ വഖദ് ഖുസ്സ, തഖ്സീസ് ഇല്ലാത്ത ആമ് വളരെ കുറവാകയാൽ പല ഫിഖ്ഹിയായ അഹ്കാമും മുഖസ്സസുകൾ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഉസൂലിയായ ഖവാഇദിനോട് യോജിക്കണമെന്നില്ല. ഉസൂലിയായ ഖവാഇദ് അതിനെ തേടുന്ന അദില്ലത്തിൽ നിന്ന് മനസ്സിലാക്കി ഫിഖ്ഹിയായ ഫുറൂഇനോട് യോജിപ്പ് വിയോജിപ്പ് നോക്കാതെ ഉള്ള ശൈലിയാണ് ചുരുക്കത്തിൽ മുത്തകല്ലിമീങ്ങളുടെ ശൈലി. അതിൽ ഷാഫിഈയത്ത് മാത്രമല്ല, മാലിക്കീയത്തും ഇമാം ബാഖിലാനി തങ്ങൾ, ഖാദി അബൂബക്കറിനിൽ ബാഖിലാനി മാലിക്കിയാണ്, അഷ്അരിയാണ്, അവർക്ക് തന്നെ ആ തൊരീഖിൽ കിതാബുണ്ട്, ഒരുപാട് കിതാബുകൾ. ഏറ്റവും കൂടുതൽ ഉസൂലിൻ്റെ കിതാബുകൾ മുത്തഖദ്ദിമീങ്ങളുടേത് ഈ മുത്തകല്ലിമീങ്ങളുടെ തൊരീഖിലാണ്. വസ്താക്കാൻ സമയമില്ല, ചുരുക്കിപ്പോൾ നിർത്തും ഇൻഷാഅല്ലാ. അതിൽ റിസാലയും അതിൻ്റെ അന്ന് ഉള്ള ശുറൂഹും അടിസ്ഥാനപ്പെടുത്തി അവയുടെ ഇഖ്തിസാറും മറ്റും ചെയ്ത് രചിക്കപ്പെട്ട മുത്തകല്ലിമീങ്ങളുടെ തൊരീഖിലെ വളരെ പ്രധാനപ്പെട്ട മൂന്ന് ഗ്രന്ഥങ്ങളുണ്ട്. ഏതാം ഇമാമുൽ ഹറമൈനി തങ്ങളുടെ അൽ ബുർഹാൻ, ഇമാം ഗസ്സാലി തങ്ങളുടെ അൽ മുസ്തസ്ഫ, അബുൽ ഹുസൈനിൽ ബസരിയുടെ അൽ മുഅ്തമദ്, ഇത് മൂന്നും അന്ന് കാലത്ത് മുത്തകല്ലിമീങ്ങളുടെ തരീഖിലെ മിക്ക മസായിലും ഉസൂലും ഉൾക്കൊണ്ട മൂന്ന് കിതാബുകളാണ് ഇമാമുൽ ഹറമൈനിയുടെ അൽ ബുർഹാനും ഇമാം ഗസ്സാലി തങ്ങളുടെ അൽ മുസ്തസ്ഫയും അബുൽ ഹുസൈനിൽ ബസരിയുടെ അൽ മുഅ്തമദും. ഈ മൂന്ന് കിതാബുകൾ മുഴുവൻ കൂടി ഉൾക്കൊണ്ടാൽ ഏകദേശം ഈ തൊരീഖ് മുഴുവനും കിട്ടും എന്നുള്ളിടത്തായി പിന്നെ കാര്യം. ഒരുപാട് വലിയ പട്ടിക മുത്തഖല്ലിമീങ്ങളുടെ തൊരീഖിൽ മുത്തഖദ്ദിമീങ്ങൾ രചിച്ച ഉസൂലിൻ്റെ കിതാബുകളുടെ പട്ടിക നിങ്ങൾക്ക് സെർച്ച് ചെയ്യാനുള്ള സൗകര്യം പാടുണ്ടാവുമല്ലോ. ഞാനൊരു പഴഞ്ചനാണ്, നിങ്ങളുടെ മുമ്പിൽ ഒന്നും പറയാൻ എനിക്ക് അർഹതല്ല. ഞാനിങ്ങനെ അവിടെ നിന്നും പെടുന്നു, കിതാബ് വായിച്ചാണ് ഈ മറ്റേ ആ ഉണ്ടല്ലോ എല്ലാത്തിനും പറ്റണേ, വേണമെങ്കിൽ മജ്മുഉൽ ഖവാഇസ് ആകാൻ പറ്റണ ആ യന്ത്രം ഞാൻ ഉപയോഗിക്കാറില്ല. സംഗതി നല്ല കാര്യമാണ്, ഒരുപാട് ഇൽമിയായ മുആവനാത്തത് കൊണ്ട് കിട്ടും. ഞാൻ പഴയ കിതാബ് ഇങ്ങനെ വായിച്ച വിവരം പറയണം. നിങ്ങൾക്കിപ്പോൾ ഇൽമ് ശേഖരിക്കാനുള്ള വസായില് എല്ലാം വേണമെങ്കിൽ നിങ്ങളെ മുമ്പിൽ മുത്തവഫിറത്തായത് കൊണ്ട് നിങ്ങൾക്ക് നോക്കാനെളുപ്പം. അപ്പോൾ ഈ മൂന്ന് കിതാബുകളുടെ സത്തയെടുത്ത് രണ്ട് റൂട്ടിൽ പിന്നെ രചന നടന്നു. ഇമാം റാസി തങ്ങളുടെ അൽ മഹ്സൂൽ, ഇമാം ആമിദി തങ്ങളുടെ അൽ ഇഹ്കാം. ഇമാം റാസി തങ്ങളുടെ അൽ മഹ്സൂലും ഇമാം ആമിദിയുടെ അൽ ഇഹ്കാമും ഈ പറഞ്ഞ അൽ ബുർഹാൻ, അൽ മുസ്തസ്ഫ, അൽ മുഅ്തമദ് എന്നീ മൂന്ന് കിതാബുകളുടെയും കൂടെ സത്ത ആകത്തുക അവരണ്ടും ഉൾക്കൊണ്ടു. അതുകൊണ്ട് പിന്നെ അവരുടെ പിൻഗാമികൾക്ക് അന്നുവരെയുള്ള മുത്തകല്ലിമീങ്ങളുടെ തൊരീഖിലെ ഉസൂല് മുഴുവൻ കിട്ടാൻ ഇത് രണ്ടിനെയും ആശ്രയിച്ചാൽ മതി എന്നുള്ളിടത്തെത്തി. ഇത് രണ്ടിനെയും, അൽ മഹ്സൂലിനെയും അൽ ഇഹ്കാമിനെയും, അതിനൊരുപാട് ശറഹുകളുണ്ട്. അൽ മഹ്സൂലിനൊക്കെ ഒരുപാട് ശറഹുകൾ എഴുതപ്പെട്ടിട്ടുണ്ട്. അത് രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസം ആണുള്ളത്. ചെറിയൊരു വ്യത്യാസമുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ ജമ്മിൻ്റെ പല ഇബാറകളും നമുക്ക് ഹല്ലാകാൻ അത് ഉപകരിക്കും. ജമ്മിൻ്റെ ശാരിഉൽ മുഹക്കിക്കിൻ്റെ ചില പോക്ക് കൊണ്ട്, ഉസ്ലൂബ് കൊണ്ട് അമിതി ഇമാമ്
ഒരു ഗ്രൂപ്പും റാസി ഇമാം വേറെ ഗ്രൂപ്പുമാണെന്ന് തോന്നിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെ പ്രയോഗങ്ങൾ ശാരിഹുൽ മുഹഖിഖിന്റെ ഇബാറകളിൽ കാണാം. അപ്പോൾ എന്താ പദ്ധതി എന്ന് നമുക്ക് തിരിയണമെങ്കിൽ ഇത് നമ്മൾ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാകാൻ എളുപ്പമാകും. അതെന്താ ചെറിയ വ്യത്യാസം? റാസി ഇമാം നല്ല മഴക്കൂലിയാണ്, ആമിദ് ഇമാമും മഴക്കൂലി തന്നെയാണ്. പക്ഷെ റാസി ഇമാം കൂടുതൽ അഖ്ലിയായ ദലീലുകൾക്ക് കൂടുതൽ ഊന്നൽ കൊടുത്ത് ഇസ്തിദ്ലാലും ഇഹ്തിജാജും തർക്കങ്ങൾ ഖിലാഫുകളും നിസാഴുകളും മുനാദറ ശൈലികളും ഇതൊക്കെ മൈസൂര് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും കൂടുതലാണ്. അപ്പോൾ ആ ഇസ്തിദ്ലാല് ഇഹ്തിജാജ് വളരെ കൂടുതലാണ് മൈസൂരിൽ. അതേസമയം എന്ന് വെച്ചാൽ മുത്തകല്ലിമീങ്ങളുടെ ശൈലി കുറച്ച് കൂടുതലാണ് മൈസൂരിൽ എന്നർത്ഥം. അതേസമയം മുത്തകല്ലിമീങ്ങളിൽ നിന്ന് പിടിച്ച അന്നുവരെയുള്ള മുത്തകല്ലിമീങ്ങളുടെ തസാനീഫിൽ നിന്ന് പിടിച്ച ആകത്തുകയായ ഉസൂലിയായ ഖവാഇദ് മസായില് അവയുടെ തഫ്രീഈകൾ ആ മസായില് തഹ്ഖീഖ് ചെയ്യുകയും തഹ്രീർ ചെയ്യുകയും അതിൻ്റെ ഒരുപാട് ഫുറൂഴിനെ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ശൈലിയാണ് അല്ലിഹ്കാം. പണ്ട് ഞങ്ങൾ ഓതിരുന്ന കാലത്ത് ഈ ഹൗസുണ്ണിയിൽ അല്ലിഹ്കാമില്ല. ഇപ്പോൾ ശൈഖുനായിയുടെ മക്തബ സൈനിയയിൽ ആണ് അല്ലിഹ്കാം ഉള്ളത്. റീസെ പോയി എടുത്ത് ഉസ്താദിൻ്റെ അടുത്ത് പോയി കണ്ട സംബന്ധം ചോദിച്ചപ്പോൾ ഭയങ്കര സന്തോഷം. നല്ല ബസീറത്തുണ്ടാവും, അത് നോക്കണം, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നന്നായി പ്രോത്സാഹിപ്പിച്ചു ശൈഖുന. അപ്പോൾ അല്ലിഹ്കാമും അൽമൈസൂറും നോക്കിയാൽ നമ്മളൊന്ന് നോക്കണം, ജമ്മു തിരിയാൻ അത് രണ്ടുമൊന്നും നോക്കണം. എന്നാലേ ജമ്മിൻ്റെ ആ ഇബാറ ശാരിഹുൽ മുഹഖിഖിൻ്റെ പോക്ക് ശരിക്കും മനസ്സിലാവണമെങ്കിൽ അത് രണ്ടും ഒന്ന് ജസ്റ്റ് കുറച്ചൊന്ന് വായിച്ചു നോക്കിയാൽ ഏകദേശം എന്തുകൊണ്ടാണ് ഇങ്ങനെ ആമിദി ഇമാമിനെ വേറെയും ഇമാം റാസിയെ വേറെയുമാക്കി പറയുന്നത് എന്നുള്ളതാണ് ബോധ്യപ്പെടും. അപ്പോൾ ആ ഇബാറത്ത് ശരിക്കും മനസ്സിലാകുമ്പോൾ നല്ലൊരു വസീറത്തും നല്ലൊരു ലദ്ദത്തും കിട്ടും. അങ്ങനെ പിന്നെ അവരുടെ പിൻഗാമികൾ അൽമൈസൂറുമ്മരും അല്ലിഹ്കാമുമ്മരും കൂടി അൽമൈസൂറിനെ ഇഖ്തിസാർ ചെയ്യലും മറ്റുമായി അൽമൈസൂറിനെ ഖാളി താജുദ്ദീനിൽ അർമവീതങ്ങൾ അൽഹാസിൽ എന്നൊരു ഗ്രന്ഥത്തിലേക്ക് ഇഖ്തിസാർ ചെയ്തു അൽഹാസിൽ. അതേസമയം മഹ്മൂദുൽ അർമവി തഹ്സീറിലേക്ക് ഇഖ്തിസാർ ചെയ്തിട്ടുണ്ട്. ഹാസിലാണൊന്നും കൂടെ ഉഷാറ്. താജുദ്ദീനിൽ അർമവീതങ്ങൾ ഇമാം റാസിയുടെ അൽമൈസൂറിനെ അൽഹാസിറിലേക്ക് ഇഖ്തിസാർ ചെയ്തു. ആ അൽഹാസിറിൽ നിന്നാണ് ഇമാം ബൈളാവി തങ്ങളുടെ സുപ്രസിദ്ധ കിതാബായ മിൻഹാജുൽ ഉസൂൽ ഇലാ ഇൽമിൽ ഉസൂൽ അൽ മിൻഹാജ് നമുക്കൊക്കെ പരിചയം ഉണ്ടാവും. ജമ്മിൻ്റെ തല ഓതിയാ തന്നെ അത് പരിചയപ്പെടൽ നിർബന്ധമാണല്ലോ. ആ അൽ മിൻഹാജ് ബൈളാവി ഇമാമിൻ്റെ അൽ മിൻഹാജ് അല്ല ജമ്മു അതണ്ട മഹല്ലി ഓതുമ്പോൾ തന്നെ ബൈളാവി ഇമാമിൻ്റെ മിൻഹാജ് പരിചയപ്പെടും. ലി മിൻഹാജിൽ ഫിഖ്ഹി എന്നെന്തിനാ പറഞ്ഞതെന്നുള്ളൊരു ചർച്ച ഉണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ഫിഖ് അല്ലാത്ത മറ്റ് പല ഫുനൂനിലും മിൻഹാജുകൾ രചിക്കപ്പെട്ടു. അതിൽ ഏറ്റവും പ്രസിദ്ധവും പ്രധാനപ്പെട്ടതുമാണ് ബൈളാവി ഇമാമിൻ്റെ മിൻഹാജുൽ ഉസൂൽ എന്ന് അന്ന് നമ്മൾ പഠിക്കും. ആ മിൻഹാജ് മൈസൂറിൻ്റെ മുഖ്തസറായ ഹാസിറിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ ഹാസിലാണ് മിൻഹാജിൻ്റെ അസ്ലി. അപ്പോൾ പിന്നെ മിൻഹാജ് കിട്ടിയാൽ അതൊക്കെ കിട്ടും എന്നുള്ളിടത്തെത്തി. പിന്നെ ആളുകൾ മിൻഹാജിന് ഒരുപാട് ഷർഹുകൾ, മിൻഹാജിൻ്റെ സുബ്ഖി ഇമാമിൻ്റെ ഷർഹ് നമുക്ക് പഠിക്കാതിരിക്കാൻ വയ്യ. ജമ്മിൻ്റെ തല ഓതുമ്പോൾ തന്നെ വിസുബദത്തി മാഫി ഷർഹയ്യ അലൽ മിൻഹാജിവൽ മുഖ്തസരി എന്ന് പറഞ്ഞിട്ടുണ്ട്. മാഫി ഷർഹയ്യ അലൽ മിൻഹാജിവൽ മുഖ്തസരി എന്ന് എന്തിനാ പറഞ്ഞതെന്നുള്ളതും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. മിൻഹാജിന് ഞാൻ എഴുതിയ ഷർഹ് എന്ന് പറയുന്നത് ഇബ്ഹാജ്, എൻ്റെ അഥവാ അവരുടെ വാരിദ് തുടങ്ങി വെച്ച്
അവരെഴുതിയ ആ അൽമിൻഹാജ് എന്ന ശറഹ്. അസ്നവി ഇമാമിൻ്റെ അങ്ങനെ ശറഹുണ്ട്, ഒരുപാട് ശറഹുകൾ. ബദ്ഖശി ഇമാമിൻ്റെ ശറഹുണ്ട്, ഒരുപാട് ശുറൂഹ്. ഇന്നും ആളുകൾ മിൻഹാജിന് ഒരുപാട് ഖിദ്മത്തുകൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ലോകത്ത് അംഗീകാരം നേടിയ നല്ലൊരു കിതാബാണ് ബൈദുല്ലാഹി ഇമാമിൻ്റെ മിൻഹാജ്. അതേസമയം അൽഇഹ്കാമിനെയും അതുപോലെ ഒരുപാട് ഇഖ്തിസാറുകളും കാര്യങ്ങളും നടന്നു. അമിദി ഇമാമിൻ്റെ അൽഇഹ്കാമിനെ അതിൽ മസായിൽ ഉസൂലിയായ ഖവായിദ് മൻസൂറിനേക്കാൾ കൂടുതലാണ്, അത്ര ദലീലില്ലെങ്കിലും. അതുകൊണ്ട് അത് ഇഖ്തിസാർ ചെയ്തു ജബലുൽ ഇൽമായ ഇബ്നു ഹാജിബ് തങ്ങൾ. ഇബ്നു ഹാജിബ് തങ്ങൾ അൽഇഹ്കാമിനെ ആദ്യമൊന്ന് ഇഖ്തിസാർ ചെയ്തു. എൻ്റെ പേരെന്താ? മുൻതഹ സൂലി വൽ അമൽ ഫീ ഇൽമയിൽ ഉസൂലി വൽ ജദൽ. ഇത് നമ്മൾ ജമ്മു തിരിയാനായി മനസ്സിലാക്കൽ ആവശ്യമാണ്. ഉസൂലിൻ്റെ വഴികൾ എന്നുള്ളത് മനസ്സിലാക്കുന്നതിൻ്റെ പുറമെ ജമ്മു തിരിയാൻ മനസ്സിലാക്കണം. ജമ്മിൽ സാധാരണ ഇബ്നു ഹാജിബ് ഫീ മുഖ്തസരിഹി എന്ന് ഇത്തലാഖ് ചെയ്യുന്നത് ഈ മുഖ്തസറല്ല. ഇതുദ്ദേശിക്കുമ്പോൾ ഫീ മുഖ്തസരിഹിൽ കബീർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ശറഹുൽ ജമ്മീൽ. എന്തിനാണ് ഫീ മുഖ്തസരിഹിൽ കബീർ എന്നത് പറഞ്ഞത്? അത് ഇബ്നു ഹാജിബ് തങ്ങൾക്ക് രണ്ട് മുഖ്തസറുണ്ട്. ഒന്ന് ഈക്കാമിൻ്റെ ആദ്യ മുഖ്തസർ, എന്താ പേര്? മുന്തഹ സൂലി വൽ അമൽ ഫീ ഇൽമയിൽ ഉസൂലി വൽ ജദൽ. മുന്തഹ സൂലി വൽ അമൽ എന്ന ഒന്നാമത്തെ മുഖ്തസർ, ഇതാണ് ഇബ്നു ഹാജിബിൻ്റെ മുഖ്തസറുൽ കബീർ എന്നത്, വലിയ മുഖ്തസർ. ആ മുഖ്തസറുൽ കബീർ ഇഖ്തിസാർ ചെയ്യാനുള്ള കാരണം പിന്നെ ഇബ്നു ഹാജിബ് തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ഇഖാമിൻ്റെ മുഖ്തസറാണെങ്കിലും അത് വസ്തു കൂടി ആൾക്കാർക്ക് പ്രയാസമായി തോന്നിയതുകൊണ്ട് രണ്ടാമതൊന്നും കൂടെ ഇഖ്തിസാർ ചെയ്യണമെന്ന് പറഞ്ഞ് ഈ മുന്തഹസൂലിനെ ഇബ്നു ഹാജിബ് തങ്ങൾ തന്നെ ഇഖ്തിസാർ ചെയ്തു. അതിൻ്റെ പേരെന്താ? മുഖ്തസറുൽ മുന്തഹ, മുഖ്തസറുൽ മുന്തഹ. അപ്പോൾ സാധാരണ ഇബ്നു ഹാജിബിൻ്റെ മുഖ്തസർ എന്ന് ഇത്തലാഖ് ചെയ്താൽ അത് ഒന്നാമത്തെ മുഖ്തസറല്ല, രണ്ടാം മുഖ്തസർ, സഗീറായ മുഖ്തസറാകുന്ന മുഖ്തസറുൽ മുന്തഹയാണ്. ഇത്തലാഖ് മുഖ്തസറുൽ മുന്തഹയായതുകൊണ്ടാണ് ശാരിഹുൽ മുഹഖിഖ് മുഖ്തസറുൽ കബീർ ഉദ്ദേശിച്ചപ്പോൾ, മുന്തഹസൂൽ ഉദ്ദേശിച്ചപ്പോൾ ഫീ മുഖ്തസരിഹിൽ കബീരി എന്ന് കൈതു കൊടുത്തത്. അങ്ങനെ പിന്നെ ആ മുഖ്തസറുൽ മുന്തഹ എന്ന ചെറിയ മുഖ്തസർ അതുകൊണ്ട് ഉഷാറായതുകൊണ്ട് ആളുകൾ ഭയങ്കര ഖിദ്മത്താണ് അതിന് ചെയ്തത്. ഒരുപാട് മഹാന്മാർ ശറഹ് ചെയ്തു. വളരെ തെഹക്കീക്കുള്ള നല്ല ശറഹാണ് ഖാദി അദുദ്ദീനിൽ ഈജി തങ്ങളുടെ ശറഹ്. ആ ശറഹ് ഒരു മുഖ്തസറുമാണ്, നല്ല തെഹക്കീക്കുമാണ്. അവരുടെ ശറഹിന് സയ്യിദും സഅദും ഒക്കെ ഹാഷികൾ എഴുതിയിട്ടുണ്ട്. സയ്യിദ് സഅദ് മഹ്മൂദ് അവരൊക്കെ ആശികൾ എഴുതിയിട്ടുണ്ട്. ആരുടെ ശറഹിന്? അദുദിൻ്റെ ശറഹിന്. മുഖ്തസറുൽ മുന്തഹ എന്ന ചെറിയ മുഖ്തസറിന് ഇമാം അദുദ് എഴുതിയ ശറഹിന് സയ്യിദും സഅദും ഒക്കെ ആശി എഴുതി. അപ്പൊ ശരിക്ക് ആ കിതാബ് മൂന്ന് ദാല് ഇജ്തിമ ആയ കിതാബാണ്. മൂന്ന് ദാല് ഇജ്തിമ ആയാൽ പൊളിക്കാൻ കഴിയാത്ത ഇജ്മാ ആകും എന്ന് ചെറുപ്പത്തിലെ നമ്മൾ കേൾക്കാറുണ്ട്. നമ്മളാദ്യം കുത്തുബി ഓതുമ്പോഴാണത് കേട്ടത്. മീറ് തുടങ്ങുമ്പോൾ, മീറ് സയ്യിദു ഷെരീഫാണല്ലോ, മീറിനെ പറ്റി പറഞ്ഞപ്പോൾ അന്ന് ഉസ്താദ് പറഞ്ഞെന്ന് മൂന്ന് ദാല് ഒരുമിച്ച് കൂടിയാൽ പൊളിക്കാൻ കഴിയാത്ത ഇജ്മാ ആകും. എന്തെങ്കിലും ഒരു ഖിലാഫിന് ചാൻസ് ഉണ്ടെങ്കിൽ അവർ തമ്മിൽ ഖിലാഫുണ്ടാവും. മൂന്നും ഭയങ്കര അപാര ബുദ്ധിൻ്റെ ആൾക്കാരാണ്, സയ്യിദും സയ്യിദും അദുദും. അപ്പൊ ഈ ഹാഷി നമ്മളെ കയ്യിലുണ്ടായാൽ മൂന്ന് ദാല് നമ്മളുടെ ഒരുമിച്ച് കൂടി നടത്തും. മത്തുപോവാണ്, ഞാൻ അഞ്ചു മിനിറ്റുള്ളൂ, ഇപ്പൊ നിർത്തും. അഞ്ചു മിനിറ്റുള്ള നിർത്തും. നമ്മൾ നന്നായി നോക്കണം ഏതാണെങ്കിലും. ഞാനും നന്നായി നോക്കണം, ഞാൻ ഒന്നും നോക്കാത്ത ആളാണ്. അപ്പോ ആ അതിൻ്റെ ശറഹാണ് റഫുൽ ഹാജിബ്.
ഇമാം സുബുക്കി ജമ്മിന്റെ മുസന്നിഫ് അവരുടെ ഷറഹുൽ മുഖ്തസർ എന്ന് പറഞ്ഞത് റഫ്ഉൽ ഹാജിബ് എന്ന ഷറഹാണ്. അപ്പൊ അവിടെ സുബുക്കി തങ്ങൾ, താജു സുബുക്കി തങ്ങൾ മിൻഹാജിനും മുഖ്തസറിനും രണ്ടിനും ഷറഹ് ചെയ്താനുള്ള കാരണം രണ്ടും ചെറുതായി വ്യത്യാസമുള്ള രണ്ട് തൊരീഖുകളിൽ രചിക്കപ്പെട്ട കിതാബാണ് എന്നതുകൊണ്ടും, അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട കിതാബുകളാണ്, മുമ്പുള്ള എല്ലാ കിതാബിൻ്റെയും ഖുലാസ അത് ഉൾക്കൊണ്ടിട്ടുണ്ട്, ആ ഷറഹുകളും അങ്ങനെ തന്നെ, അതുകൊണ്ടാണ് ആ ഷറഹീൻ അങ്ങനെ എടുത്തു പറഞ്ഞത്. ഇങ്ങനെ രണ്ട് തൊരീഖാണെങ്കിൽ പിന്നീട് ഈ രണ്ട് തൊരീഖുകളെയും കൂടെ ജമ്മു ചെയ്യുന്ന തൊരീഖ് അത് വന്നു. ഇതിപ്പോ നമ്മൾ ഫുഖഹായിന്റെ തൊരീഖ് പറഞ്ഞിട്ടില്ല, മുത്തകല്ലിമീങ്ങളുടെ തൊരീഖേ പറഞ്ഞിട്ടുള്ളൂ. ഫുഖഹായിന്റെ തൊരീഖ് നമുക്ക് മനസ്സിലായി. അതിൽ ഖാദി അബൂ സയ്യിദിൻ ദബൂസി തങ്ങൾ രചിച്ചിട്ടുണ്ട്, നിരവധി ഗ്രന്ഥങ്ങളുണ്ട്. അതുപോലെ ഇമാം സറഹ്സി എന്ന ഹനഫി ഫഖീഹി എഴുതിയിട്ടുണ്ട്. അങ്ങനെ അതുപോലെ ശംസുല്ലൈമ, അങ്ങനെ ഒരുപാട് ഹനഫി ഫുഖഹാ അതിൽ കിതാബുകൾ എഴുതിയിട്ടുണ്ട്. മുത്തകല്ലിമീങ്ങളെ തൊരീഖിൽ ഉള്ള അത്ര ഇല്ലെങ്കിലും നിരവധി കിതാബുകൾ ആ തൊരീഖിലുമുണ്ട്. ഈ തൊരീഖ് രണ്ടും കൂടെ സമന്വയിപ്പിക്കുന്ന തൊരീഖാണ് തൊരീഖുൽ ജമ്മി, ബൈന ഹാത്തൈനി തൊരീഖത്തൈൻ എന്ന് പറയാവുന്ന തൊരീഖ് ആണ് നമ്മുടെ ജമ്മുൽ ജവാമിന്റെ തൊരീഖ്. അതിന്റെ മുമ്പ് ഖാദി ഇബ്നു സഅതി ബദീഉൻ നിളാമിനെ ഒരിടത്ത് ജമ്മുൽ ജവാമിന്റെ ശറിയിൽ പരാമർശിച്ചിട്ടുണ്ട്. ഇബ്നു സഅതിയെ, ഇബ്നു സഅതിയുടെ ബദീഉൻ നിളാം ഈ രണ്ട് തൊരീഖുകളും കൂടെ സമന്വയിപ്പിച്ച, ഏത് രണ്ട് തൊരീഖ്? ഫുഖഹായിന്റെയും മുത്തകല്ലിമീങ്ങളുടെയും തൊരീഖുകൾ സമന്വയിപ്പിച്ച് എഴുതിയ കിതാബാണ് ബദീഉൻ നിളാം. അങ്ങനെ ഒരുപാട് കിതാബുകൾ അതിലുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കിതാബാണ് ജമ്മുൽ ജവാമിയുടെ.